ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഫിദ. എല്ലാവർക്കും ഫിദൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു ഗാർഡൻ ടൂർ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതെൻ്റെ കസിൻ്റെ വീട്ടിലെ ഗാർഡൻ ടൂർ വീഡിയോ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നു പോയത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ ഗാർഡൻ ടൂർ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് ഈ വീടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തുനിന്നായിട്ട് തുടങ്ങാം. അപ്പോൾ ഇവിടെ ഇട്ട് ലെമൺ വെയിൻ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ നല്ലൊരു പച്ചപ്പ് ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആകെ ഇങ്ങനെ ചുറ്റി കയറി നിൽക്കുകയാണ്. അപ്പോൾ ഇതിലിപ്പോൾ പൂവൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്, മഴയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അത് ഗേറ്റ് മേറ്റൊക്കെ ഇങ്ങനെ പടർന്ന് കയറി തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അകത്തേക്ക് കയറാം. അപ്പോൾ ഇവിടെ ഇട്ട് വെച്ചേക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ഇത് അറിയാവുന്നവരെ ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയായിട്ടൊരു പ്ലാന്റ് ആണിത്. ഒരു ക്രീമും പിന്നെ ഒരു ഗ്രീൻ കളർ ഡോട്ടൊക്കെ പോലെ വന്നിട്ട് ഇതിങ്ങനെ ബുഷിയായിട്ട് ഇങ്ങനെ ഫുള്ളും ഇങ്ങനെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഫുള്ളുണ്ട് ഇവിടെ ഇട്ട്. അപ്പോൾ ആ പ്ലാന്റിന് മുകളിലായിട്ട് തന്നെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ 6 പോട്ടിലായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കമ്പിയിൽ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. 10 മണിയും പിന്നെ ഇങ്ങനെ ചീരച്ചീടിയില്ലേ, അതാണ് ഇതിലായിട്ടൊക്കെ ഹാങ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ആ പ്ലാന്റൊക്കെ പുറകിലായിട്ട് ഈ ഒരു പ്ലാന്റാണ് നട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ജപ്പാനീസ് ഫോർട്ടിനിയ എന്നാണ്. അപ്പോൾ ഇതിങ്ങനെ നിരത്തി നട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെയിട്ട്. അപ്പോൾ ഇതൊരു നല്ല വെറൈറ്റി പ്ലാന്റാണ്. ഇതിൻ്റെ ഇങ്ങനെ തുമ്പിലായിട്ട് ആ റെഡ് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇത് ഈ ഒരു പ്ലാന്റ് ഉണ്ടോ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ക്രീപ്പർ പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ക്ലിമാറ്റിക് വെർജീനിയ എന്നാണ്. പിന്നെ ദേ ഇങ്ങനെ ഫ്ലവറൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലാന്റ് കാണുന്നത്. ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇവിടെ ഇട്ട് വെച്ചേക്കുന്ന പ്ലാന്റ്സ് ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ഇവിടുത്തെ ചെടിയൊക്കെ സെറ്റ് ചെയ്തത് ഇവിടുത്തെ ഇക്കായാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത് ഈ കൊറോണ ടൈമിലാണ്. ഇവിടെ ഇട്ട് 2 വെറൈറ്റിയിലുള്ള ഗ്ലോണിമ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും സെയിം കളറിൻ്റെ ഉണ്ട് കേട്ടോ. പിന്നെ ആ പ്ലാന്റ്സ് ചേർക്കുന്നതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ പാത്തിയിൽ ഈ മിനിയേച്ചർ സിങ്കോണിയ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാത്തി, ഒരു വൈറ്റ് കളറാണ്. അതിൽ മണ്ണരച്ചിട്ട് അതിലാണ് നട്ടേക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാവില്ല ഇത് നല്ല തിക്കായിട്ട് നിൽക്കണമുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വേറെയും ഒരു പാത്തി വെച്ചിട്ട് അതിലും ഇങ്ങനെ സ്പൈഡർ പ്ലാന്റ് ഒരു ചട്ടിയിൽ നട്ടിട്ട് അത് അതിലിറക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഐഡിയ ഉണ്ടോ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ പ്ലാന്റ്സ് ഒക്കെ ഹാങ് ചെയ്തിട്ടേക്കാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഇട്ട് ഈ കുഞ്ഞ സ്ഥലത്ത് ചെറിയൊരു വെർട്ടിക്കൽ ഗാർഡനും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലായിട്ട് നട്ടേക്കുന്നത് എപ്പീഷ്യ പ്ലാന്റ് ആണ്. പിന്നെ ഇവിടെ ഇട്ട് ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇട്ട് മെയിനായിട്ട് ഹാങ് ചെയ്തിട്ടേക്കുന്നത് മണി പ്ലാന്റ് ആണ്. പിന്നെ ഇവിടെ ഈ സ്പൈഡർ പ്ലാന്റ് നട്ടേക്കണുണ്ടോ. അപ്പോൾ അത് നട്ടേക്കുന്നത് നമ്മുടെ ഓസ് മുറിച്ചിട്ട് അയിലാണ്. പിന്നെ ദേ ഇവിടെ ഇട്ട് ഇതുപോലെ ഇങ്ങനെ വാൻഡറിങ് ജ്യൂം ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്.
അപ്പോൾ ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് അടുത്ത സൈഡിലായിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇട്ട് വെച്ചേക്കുന്ന പ്ലാന്റ്സ് ആണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് തന്നെ വെച്ചേക്കുന്നത് ഫിലോഡെൻഡ്രോൺ വിഭാഗത്തിൽ പെടുന്ന പ്ലാന്റ് ആണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ട്രീ ഫേണാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഫേണാണ് കേട്ടോ. അതിങ്ങി വലുതായി വരും. പിന്നെ ഇത് നമ്മൾ ആ നേരത്തെ ആദ്യം തന്നെ കണ്ട പ്ലാന്റ് ആണ്, ബുഷിയായിട്ട് നിൽക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ബിഗോണിയ. ബിഗോണിയൻ്റെ ഒരു വെറൈറ്റിപ്പെട്ട പ്ലാന്റ് ആണിത്. ഇവിടെ ഇട്ട് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഹാങ് ചെയ്തിട്ടേക്കുന്നത് ടാംഗിൾ ഹേർട്ട് പ്ലാന്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊരു കൊച്ച് ഗാർഡൻ ടൂർ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുപ്പിൽ നമുക്കിനി കാണാം. അക്കലക്കും ബൈ.